ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി. ഓക്കെ, അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി റിയൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുവാൻ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനു മുൻപും ഞാൻ ലവ് അട്രാക്ഷൻ മെത്തേഡിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത ഒരുപാട് പേർക്ക് അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും. നമ്മുടെ മൈൻഡിനെ യൂസ് ആക്കി, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തി, ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വഴി നമുക്ക് കിട്ടാനുള്ള, നമുക്ക് ലഭിക്കാനുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നേടിയെടുക്കാനാവും. ഓക്കെ, ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള ഏതാഗ്രഹവും അതിന് എത്ര വലിയ ആഗ്രഹമായാൽ പോലും ലവ് അട്രാക്ഷൻ മെത്തേഡ് വഴി നമുക്കത് സാധിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 5 പൈസ പോലും മുടക്കില്ല. നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിനെ ഇതിനായി ഒന്ന് പാകപ്പെടുത്തുകയാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മൾ ലവ് അട്രാക്ഷൻ വഴി ഏതൊരു കാര്യം സാധിക്കണമെങ്കിലും നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. നമ്മുടെ മൈൻഡിൽ ദേഷ്യമോ സങ്കടമോ അല്ലാതെ മറ്റു പല ചിന്തകളോ ഇതൊന്നും പാടില്ല. ആരെ കുറിച്ച് ചിന്ത ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതൊരു കാര്യമാണോ ചെയ്യുവാൻ പോകുന്നത്, ആ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. അപ്പോൾ മൈൻഡ് ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഒരു മനുഷ്യന്റെ മൈൻഡ് ഏത് സമയത്തും സദാ സമയത്തും ഹാപ്പി ആയിട്ടിരിക്കത്തില്ല. എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയത്തില്ല. ഓക്കെ, ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ 24 മണിക്കൂറിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുള്ളൂ. ബാക്കി സമയത്തൊക്കെ ജോലിഭാരം, പിന്നെ വീട്ടുകാരുടെ ചിന്ത, പിന്നെ കടമുള്ള ആൾക്കാരുടെ കടത്തിന്റെ ചിന്ത, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ മനുഷ്യർക്കുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ കാര്യം ചിന്തിച്ച് അവർ നർവസായി അവരിക്കും, മനസ്സിലായാലോ. അപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിനെ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന മുമ്പായിട്ട് ഒന്ന് ഫ്രീ ആക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു കാര്യം, അതായത് ഈ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് വിവാഹം കഴിഞ്ഞ ആൾക്കാർക്കും വിവാഹം കഴിയാത്ത ആൾക്കാർക്കും വൺ സൈഡ് ലവ് ഉള്ള ആൾക്കാർക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ലവ് അട്രാക്ഷൻ മെത്തേഡ് ആണ്. നിങ്ങളിത് 100% വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫലിക്കും, ഫലമുണ്ടാകും. ഓക്കെ, ഞാൻ ഈ വൺ സൈഡ് ലവ് എന്ന് പറയാൻ കാരണം വേണം, ഈ ഇടയ്ക്ക് 1-2 പേര് എന്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞത്, ബ്രോ ഞാൻ ഇന്നയാളെ ഞാൻ ആത്മാർത്ഥമായി 12 വർഷം കൊണ്ട് സ്നേഹിക്കുന്നു, എന്റെ കൊച്ചിലേയുള്ള പ്രണയമാണ്, പക്ഷെ എനിക്കത് അവനോടത് പറയുവാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ആണുങ്ങൾ ഇതുപോലെ വിളിച്ചത്, ബ്രോ ഇങ്ങനെയാണ് കൊച്ചിലേയുള്ള ഫ്രണ്ട്ഷിപ്പാണ്, പക്ഷെ അവൾക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പ് ആണ്, എനിക്ക് അവളില്ല, പറ്റത്തില്ല, അവളില്ല ഞാൻ ആത്മഹത്യ, അവളില്ലെങ്കിൽ ഞാന് ആത്മഹത്യ ഉറപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്തേ പറ്റൂ. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ഈ ഒരു ലാവ പ്രൊട്ടക്ഷൻ മെത്തേഡ് ധൈര്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആഴമായി സ്നേഹിച്ച് നിങ്ങൾക്ക് വരും. ഓക്കെ, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സ് എന്തുമാത്രം ആ വ്യക്തിയെ ആലോചിക്കുന്നുവോ, ആ വ്യക്തിയെ തിങ്ക് ചെയ്യുന്നുവോ, അതുപോലെ തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ, അതിന് അനുസൃതമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. എന്തായാലും 100% റിസൾട്ട് ഈ ഒരു ലാവ് പ്രൊട്ടക്ഷൻ മെത്തേഡ് വഴി ലഭിച്ചിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് എന്നും അടിയും വിളക്കും, അത് തമ്മിൽ ഒരു സ്വര ചേർച്ചയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാം. അതേപോലെ തന്നെ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇത് ധൈര്യമാണ് ചെയ്യാം, ഉറപ്പായിട്ടും ഫലം കിട്ടും. അതേപോലെ തന്നെ വേർപിരിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിഞ്ഞ് ദൂരെ നിൽക്കുന്ന ആൾക്കാർക്കും ഉറപ്പായിട്ടും ഇത് ചെയ്യാം, നല്ല ഫലം കിട്ടും. ഓക്കെ, അപ്പോൾ പൊതുവെ ഇനി ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന
എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒന്ന് സത്വദോഷം, രണ്ട് നാളിലുള്ള ദോഷം, മൂന്ന് നെഗറ്റീവ് എനർജിയുടെ ദോഷം, നാല് ദൃഷ്ടിദോഷം, അഞ്ച് വാസ്തുദോഷം. ഓക്കെ, അപ്പോൾ ഇത്രയും ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇത്രയും ദോഷങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് നാളുള്ള ദോഷം, നാളുള്ള ദോഷമുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴിനി ആ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എന്താണ് പറയേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാറുണ്ട്. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രോ ഈ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വ്രതമിരിക്കണോ, അതായത് മത്സ്യ മാംസാദികൾ കഴിക്കാതിരിക്കണോ, ഓക്കെ അതേപോലെ തന്നെ ആർത്തവമുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാതിരിക്കണോ, ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ലവ് അട്രാക്ഷൻ മെത്തേഡാണ്, ഇത് വേറെ ഒരു ക്രിയയോ കാര്യങ്ങളോ ഒന്നുമല്ല. മനസ്സിലല്ലേ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ യൂസാക്കി അതുവഴി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തി നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു രീതിയാണ് ഈ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോ വേണോ ചെയ്യാം, ഏത് സമയത്ത് വേണോ ചെയ്യാം, ഏത് സാഹചര്യത്തിൽ വേണോ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിരിക്കും, നിങ്ങളുടെ മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡ് മൈൻഡിൽ കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ ഏത് ലവ് അട്രാക്ഷൻ മെത്തേഡായാലും ചെയ്യേണ്ടത്. ഞാൻ ഈ ഹാപ്പി മൂഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, ഓക്കെ ആ വ്യക്തി നിങ്ങളുടെ മുന്നണം, ഓക്കെ അപ്പോൾ അത് ഞാൻ നിങ്ങൾ ചെയ്യാൻ പോയാണ്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ഇമാജിനേഷൻ ഉൾ മനസ്സിൽ കാണുക. നിങ്ങളുടെ ഉൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ ഹാപ്പി ഉണ്ടാവും. അപ്പോൾ ആ ഹാപ്പി മൂഡിൽ ഇരുന്ന് വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാൻ. മനസ്സിലായല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100% വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 100% ഫലം നിങ്ങൾക്ക് ചെയ്ത് ഒരു മിനിറ്റിനകത്ത് തന്നെ ഫലം കിട്ടും. കിട്ടിയ ഒരുപാട് പേരുണ്ട്, നിങ്ങൾ വീഡിയോസിനെ കമന്റ്സ് വായിച്ച് മനസ്സിലാവും. ഈ ഒരു ലാഭ പ്രൊട്ടക്ഷൻ മെത്തേഡ് വഴിയും നിങ്ങൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ ഫലം കിട്ടും, ഉറപ്പ്, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ചില ആൾക്കാരുണ്ട് അവർ പറയും, ഓ അത് എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടും ഏത് ചെയ്തിട്ടും നടക്കുന്നില്ല, നടക്കില്ല, ഇത് ചെയ്യണോ, ചെയ്യണോ വേണ്ട, ബ്രോ പറഞ്ഞ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ നടക്കുമായിരിക്കും. ഇങ്ങനെ രണ്ട് മനസ്സായിട്ട് നിങ്ങൾ ചെയ്യരുത്. മനസ്സിലായല്ലേ, ചില ആൾക്കാർ പറയും ഞാൻ നശിച്ചുപോയി, ഞാൻ മുടിഞ്ഞുപോയി, ഞാൻ രക്ഷപ്പെടുത്തില്ല. ഇത് രക്ഷപ്പെടുമെന്ന്, രക്ഷപ്പെടില്ല എന്നൊരു വാക്കില്ല, അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു വാക്കില്ല, എന്നൊരു വാക്കേ ഇല്ല. എല്ലാം പറ്റും, മനുഷ്യനെ കൊണ്ട് എല്ലാം കഴിയുന്നു. അങ്ങനെയാണ് തുടച്ച മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക എങ്കിൽ നിങ്ങളുടെ കാര്യവും നല്ലത് തന്നെ നടക്കും. നിങ്ങൾ കാണുന്നില്ലേ ഓരോ ആൾക്കാർ എന്തൊക്കെ പേരൊക്കെ ഇട്ട് ഫോട്ടോ പോലും ഇല്ലാതെ വന്ന് ABCD അക്ഷരം കൊണ്ടുവന്ന് താഴെ വന്ന് തെറി എഴുതിയിരിക്കുന്നത്, പച്ചത്തെറി പൂരപ്പറമ്പിൽ വെടിക്കെട്ട് പോലെ വന്ന് സവാരി രീതി മോഹൻലാൽ പറഞ്ഞ പോലെ വെടിക്കെട്ട് നടത്തുന്നത് താഴെ കമന്റ് ബോക്സ്. ഇത് നല്ലതാണോ, ഇത് നല്ലതാണോ? മറ്റൊരു വ്യക്തിയെ മാനസികമായി മുറിവേൽപ്പിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഈ ഒരു കുന്തലാണ് ചെയ്താൽ നിങ്ങൾക്ക് ഫലിക്കൂ? ഇതെല്ലാം ഒന്നും ഫലിക്കത്തില്ല. നിങ്ങളെ മനസ്സ് നല്ലതാണെങ്കിൽ, ഫ്രഷ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടക്കും. ഞാൻ പറഞ്ഞ മനസ്സല്ലേ, നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആണെങ്കിൽ, നല്ല മൈൻഡ് ആണെങ്കിൽ നല്ല കാര്യം നടക്കും, ചീത്ത മൈൻഡ് ആണെങ്കിൽ ചീത്ത കാര്യം നടക്കും. ഞാൻ പറഞ്ഞ മീനിങ് മനസ്സല്ല. അപ്പോൾ ആരെയും നമ്മൾ നശിപ്പിക്കാൻ ചിന്തിക്കേണ്ട, ആരെയും ദ്രോഹിക്കാൻ വിചാരിക്കേണ്ട. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം, വേണ്ടത്തെ കാര്യമൊന്നുമല്ല, നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ സാധിച്ചെടുക്കുക, അതേ പറ്റത്തുള്ളൂ. നല്ല ഏത് കാര്യമായാലും നിങ്ങൾക്ക് സാധിച്ചെടുക്കാം. പിന്നെ ഏതെങ്കിലും വേണ്ടത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത് സാധിച്ചു കഴിഞ്ഞാലും അത് നിൽക്കത്തില്ല, അത് നിങ്ങൾക്ക് ഫണ്ടിലായിട്ട് അത് തിരിച്ചടി ഉണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നല്ലവര് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോഴിനി ആ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് വഴി നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സ്വിച്ച് വേർഡ് വേറൊന്നുമല്ല, ടാപ്പ് ഡീപ് കണക്ഷൻ ബിറ്റ്വീൻ നെയിം ആൻഡ് നെയിം. ഓക്കെ,
അപ്പോൾ ഈ നെയിം ആൻഡ് നെയിം എന്നുള്ളിടത്ത് ആദ്യം ഇത് ചെയ്യുന്ന, അതായത് ഈ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്ന ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക. ചെയ്യുന്ന ആളുടെ പേര് സുലൈമാൻ എന്നാണെങ്കിൽ സുലൈമാൻ എന്ന് പറയുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് സുഹ്ര എന്നാണെങ്കിൽ സുഹ്ര എന്ന് രണ്ടാം പറയുക. അപ്പോൾ മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നിങ്ങളുടെ പേര് ഷാജി എന്നാണെങ്കിൽ അത് ആദ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് ഷീന എന്നാണെങ്കിൽ ഷീന എന്നവിടെ പറയുക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞുതരാം. ആ നെയ്മ നെയ്മ എന്നുള്ളടത്ത് ആദ്യം നിങ്ങളുടെ പേര്, രണ്ടാമത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് പറയുക. ടാപ്പ് ഡീപ് കണക്ഷൻ ബിറ്റ്വീൻ നെയ്മ് ആൻഡ് നെയ്മ. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേര് പറയുക, അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ നെയ്മും പറയുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 15 മിനിറ്റ് പറയുക. ഇങ്ങനെ നിങ്ങൾ 15 മിനിറ്റ് പറയുക. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഉള്ളത്, ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന് പ്രത്യേകിച്ച് നേരവും കാലമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് ആ സമയത്ത് പറയുക. പ്രത്യേകിച്ച് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം, നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം, നല്ല ഹാപ്പി മൂഡ്. അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സ്വിച്ചുകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ്സ് കാണുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ അടുത്ത് വന്ന് ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ഉൾമനസ്സിൽ കാണുക. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾ ഉൾമനസ്സിൽ കാണുക. ആ വ്യക്തി നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടുന്നതായിട്ട് നിങ്ങൾ നിങ്ങളെ ഉൾമനസ്സിൽ കാണുക. അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡ് വരും. ഓക്കെ, അങ്ങനെ ആ ഒരു ഹാപ്പി മൂഡിൽ ഇരുന്ന് വേണം നിങ്ങൾ ഈ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പറയണം. തുടർച്ചയായിട്ട് ഒരു 15 മിനിറ്റ് പറയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ സ്പീഡിലൊന്നും പറയണ്ട, ഭയങ്കര സ്പീഡിലൊന്നും പറയണ്ട, വളരെ സ്ലോ ആയിട്ട് പറഞ്ഞാൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉൾമനസ്സിലും പറയാം, അതായത് മനസ്സുകൊണ്ടും പറയാം, സൗണ്ട് കേൾപ്പിച്ചും പറയാം. ശബ്ദമില്ലാതെ നിശബ്ദമായിട്ടും നിങ്ങൾക്കിത് പറയാം. അതേപോലെ തന്നെ ശബ്ദം ഉയർത്തിയാലും നിങ്ങൾക്ക് പറയാം. പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്റെ അഭിപ്രായത്തിൽ എടുത്തു പറയാനുള്ളത്, നിങ്ങൾ മനസ്സിൽ പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ 100% വിശ്വാസത്തോട് ചെയ്യും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഫലിച്ചു, ഫലിച്ചു എന്നൊരു വിശ്വാസത്തോടു കൂടി നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ചില ആൾക്കാരെ വെച്ച് ചോദിക്കും, ബ്രോ ഇന്ന് ചെയ്ത അതേ സമയത്ത് തന്നെ നാളെ ചെയ്യണോ? നോ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡെയിലി ഏത് സമയമാണോ നല്ല ഹാപ്പി ആയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്നോ ആ സമയം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതിൽ ഇന്ന് ചെയ്ത അതേ സമയത്ത് തന്നെ നാളെ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഓക്കെ, അതേപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ, ഇതിനെ ഭാഷ മാറ്റി, അതായത് ഇതിനെ ലാംഗ്വേജ് മാറ്റി തർജ്ജമ ചെയ്ത് വേറെ ലാംഗ്വേജ് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. ഓക്കെ, അങ്ങനെ പറയാൻ പാടില്ല. ഇത് അങ്ങനെ പറയാനുള്ളതല്ല, ഇത് സ്വിച്ച് വേർഡാണ്. ഓക്കെ, സ്വിച്ച് വേർഡ് നമ്മുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ അവിടെ ആവർത്തിച്ച് പറയുന്നില്ല. ഇംഗ്ലീഷിലുള്ള പോസിറ്റീവ് എനർജി ഉള്ള അക്ഷരങ്ങൾ നമ്മൾ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായിട്ട് ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് സ്വിച്ച് വേർഡാണ്. നിങ്ങളത് വേറെ ഭാഷയിൽ അർത്ഥം തർജ്ജമ ചെയ്ത് പറയരുത്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വേറൊന്നുമല്ല, ചില ആൾക്കാർ ചോദിക്കുമ്പോൾ മൊത്തത്തിൽ 15 മിനിറ്റ് ഇത് പറയണമല്ലോ, അപ്പോൾ ഒരു 5 മിനിറ്റ് ഇപ്പൊ പറയാം, പിന്നെ അടുത്തത് 5 മിനിറ്റ് പിന്നെ പറയാം, അത് കഴിഞ്ഞ് വീണ്ടും 5 മിനിറ്റ് പിന്നെ പറയാം, അങ്ങനെ പാടില്ല. ഒരേ സമയം തന്നെ നിങ്ങളത് 15 മിനിറ്റ് അത് കംപ്ലീറ്റ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 100% വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലിക്കും, ഫലിച്ചിരിക്കും, അത് യാതൊരു സംശയവുമില്ല. അപ്പോഴൊക്കെ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.